ഫ്രണ്ട്സ് നിധീസ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക അല്ലേ? ഞങ്ങളും ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പുറത്തുനിന്ന് ഇറങ്ങാൻ യാതൊരു നിർവാഹമില്ല. അപ്പോൾ എന്താ പറയുക, കുറച്ച് കാലം നമ്മളിങ്ങനെ വീട്ടിലൊക്കെ തന്നെ അടങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്കിനി എന്താ പറയുക, മാസ്ക് ഒന്നുമില്ലാതെ പഴയ പോലെ നമുക്ക് നടക്കാൻ കഴിയുന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. ഞങ്ങളുടെ ചുങ്കത്തറ പഞ്ചായത്തൊക്കെ കംപ്ലീറ്റ് കണ്ടെയ്ൻമെൻറ്റ് സോണിലായി. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത കടയിൽ നിന്ന് ഇറങ്ങാൻ പോലും നമുക്ക് ധൈര്യമില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം എന്താ പറയുക, ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് എന്താ പറയുക, ഈ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാം അല്ലേ. നുറുക്ക് ഗോതമ്പും ഫ്രൂട്ട്സും വെച്ച് തയ്യാറാക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ കടുത്ത വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തെ ഒരു പരിധി വരെ തണുപ്പിക്കാൻ ഈ ഡ്രിങ്ക്സിന് കഴിയും. കൂടാതെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടവും, കുറേ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇതിലിടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഡ്രിങ്ക്സാണത്. അപ്പം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ, നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കാനുള്ള നുറുക്ക് ഗോതമ്പാണിത്. ഇതൊരു അരമണിക്കൂർ മുന്നേ ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചതാണ്, വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരച്ചിട്ട് ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുത്തിട്ട് വരണം. ഞാൻ മിക്സിയിലിട്ടിട്ട് ഇത് അരയ്ക്കാൻ പോവുകയാണ്. അത് നമ്മുടെ ഗോതമ്പ് പിഴിഞ്ഞ ജ്യൂസ് ആട്ടോ, അത് അതിൻ്റെ ആ നീരാണിത്. ഇനി നമുക്കിതിക്ക് രണ്ട് ഏലക്ക, ഏലക്കൻ്റെ ഏലക്കട, എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പാലാണ്. ഈ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കണ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് കുറുകും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുറുക്കാനേ. അപ്പോൾ അതായത് ഈ ഒരു ടെക്സ്ചറിൽ നമുക്കിത് കുറുക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്ന ഫ്രൂട്ട്സ്. ഒരു പഴം, ഒരു മാങ്ങ, ഒരാപ്പിൾ, പിന്നെ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ. നമുക്ക് ഇത്ര ഫ്രൂട്ട്സ് കിട്ടിയിട്ടുള്ളൂ. കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഉള്ളത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സുകളൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ നുറുക്ക് ഗോതമ്പ് അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരും പാലും ഏലക്കായും പഞ്ചസാരയും കൂടെ ഇട്ട് കുറുക്കിയെടുത്ത ആ ഒരു മിശ്രിതാണിത്. ഈ ഒരു ടെക്സ്റ്ററാണ് അത് കിട്ടിയത് കേട്ടോ. അപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം ഇത് തണുത്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. ഇത് നല്ലോണം തണുത്ത് നല്ല സെറ്റായിട്ടുണ്ട്. നമ്മുടെ നമ്മളെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വെവ്വേറെ കാണാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിത് കുറച്ച് കഴിച്ചു നോക്കാം കേട്ടോ. അടിപൊളി സൂപ്പർ ആയി കേട്ടാ. അപ്പം ഇത് ഞാൻ പേരൊന്നും കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരെന്താ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്, നല്ല കൂളാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ
Bye.